ഇവരിനിയെങ്കിലും ഈ സ്വപ്നലോകത്തിൽ നിന്നും പുകഴ്ത്തുപാട്ടുകളിൽ നിന്നും മാറി യാഥാർത്ഥ്യബോധത്തോടു കൂടി തിരിച്ചറിയേണ്ട കാര്യം. എന്താ എന്റെ ഉദ്ദേശം? ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം മുടക്കി പശ വാങ്ങി പോസ്റ്റർ ഒട്ടിച്ച് ചുവടെഴുതുന്ന സാധാരണ പാർട്ടി പ്രവർത്തകൻ കൊടിപിടിച്ചും മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചും വീട് വീടാന്തരം കയറി വോട്ട് ചോദിക്കുകയും ചെയ്യുന്ന ഈ പാർട്ടിയുടെ പ്രവർത്തകൻ, അവൻ സ്വർണ്ണക്കടത്ത് നടത്താൻ വേണ്ടിയിട്ടല്ലോ ഈ സർക്കാരിനെ തെരഞ്ഞെടുത്തത്. കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താല് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. മാസപ്പടി വാങ്ങുവാൻ വേണ്ടിട്ടോ, കരിമണൽ കോഴ വാങ്ങുവാൻ വേണ്ടിട്ടോ, ബ്രൂവറി ഡിസ്റ്റിലറി അഴിമതി നടത്തുവാൻ വേണ്ടിട്ടോ, പമ്പയിലെ മണലെടുത്ത് കടത്തുവാൻ വേണ്ടിട്ടോ, സ്വർണം കടത്തുവാൻ വേണ്ടിട്ടോ, എന്തിനേറെ പറയുന്നു ഭക്ഷ്യ കിറ്റിനകത്തെ പർപ്പിടകത്തിന് വരെ കമ്മീഷൻ വാങ്ങുവാൻ വേണ്ടിട്ടോ. ഉത്തരം മുട്ടിച്ചുള്ളോ, ഈ കിട്ടിയത് ഒന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളൂ. ലൈഫ് മിഷൻ പ്രകാരം പുതിയ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷന് വീട് കൊടുക്കുന്നത് ഈ സർക്കാരിന്റെ പരിഗണനാ ലിസ്റ്റിലുണ്ടോ? ഇല്ല. ലൈഫ് മിഷനിൽ പുതിയ ആപ്ലിക്കേഷൻ ക്ഷണിക്കാതിരിക്കുമ്പോൾ തന്നെയാണ് സാധാരണ മലയാളി മനസ്സിലാക്കുന്നത് ശ്രീ പിണറായി വിജയന്റെ ക്ലിഫ് ഹൗസിനകത്തെ പശുക്കൾക്ക് ചുറ്റുമതിലോടുകൂടിയ കാലിത്തൊഴുത്തിന് 42 ലക്ഷം രൂപ മാറ്റിവെച്ചെന്നും, ആ പശുക്കൾക്കൊന്ന് ചാണകം ഇടണമെങ്കിൽ ആ ചാണകം നിക്ഷേപിക്കാനുള്ള ചാണകക്കുഴിക്ക് 7 ലക്ഷം രൂപ മാറ്റിവെച്ചു എന്നുള്ള ദൂരത്ത് വരെ കാണുകയല്ലേ. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. ആ 7 മാസക്കാലമായി പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന ജനങ്ങളുടെ മുന്നിലൂടെയാണ് 1 കോടി രൂപ മുടക്കി ഒരു ആഡംബര അടിയന്തരാവസ്ഥയുടെ ബസ്സുമായിട്ട് വരികയാണ്. പാചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. 4 പടിക്ക് പകരം ലിഫ്റ്റ് വെച്ചിരിക്കുന്ന ആഡംബര ബസ് വരെയുള്ള അടിയന്തരാവസ്ഥ, സഞ്ചരിക്കുന്ന അടിയന്തരാവസ്ഥ ഇവിടെ നടത്തി. ആ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് പ്രതിഷേധിച്ച ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ്സുകാരോട് ഇവരെന്താ ചെയ്തത്? ചെടിച്ചട്ടി കൊണ്ട്, ഹെൽമറ്റ് കൊണ്ട് അവരുടെ തലക്കടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞു, നിങ്ങൾ ജീവരക്ഷാ സേനയിൽ അംഗങ്ങളാണ്. പോലീസുകാരോട് പറഞ്ഞു, നിങ്ങൾക്ക് വിശിഷ്ട സേവാ പദക്കം. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. എനിക്ക് വേറെ ചില കാര്യങ്ങളോട് പറയണ്ട്. വിദ്യാർത്ഥികൾക്കുള്ള ഗ്രാന്റ് മുടങ്ങിയെന്ന് മാത്രമല്ല, ഉച്ചക്കഞ്ഞു പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ഈ സർക്കാരിന്റെ കാലത്താണ് SFI-ക്കാർ സിദ്ധാർത്ഥനെ പോലെയുള്ള പാവപ്പെട്ട വിദ്യാർത്ഥികളെ ഇഞ്ചിഞ്ചായി കൊന്ന് കെട്ടിത്തൂക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതും, ആ കൊല്ലുന്ന SFI-ക്കാരനെ സംരക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. നിങ്ങൾ എത്രക്കാരാണ് ഞാൻ വിചാരിച്ചില്ല. അല്ല സാർ, അത് വേണ്ട. നിങ്ങളുടെയൊക്കെ നമ്മുടെയൊക്കെ വീട്ടിലൊരു സാധാരണ വീടിന്റെ മണ്ടയ്ക്ക് ചോർച്ച ഉണ്ടായാൽ അതിന് മുകളിൽ ഒരു ഷീറ്റ് ഇടണമെങ്കിൽ അതിന് വരെ പെർമിറ്റ് ഫീസും അതുപോലെ തന്നെ ടാക്സും വർദ്ധിപ്പിച്ചതിന് ശേഷം 25 ലക്ഷം രൂപയ്ക്ക് മുഖ്യമന്ത്രിക്ക് നീന്തൽക്കുടം പണിയുകയും ഈ മന്ത്രിമന്ദിരങ്ങളിൽ കത്തലിടാൻ വേണ്ടിയിട്ട് 1 കോടി രൂപ മാറ്റിവെക്കുകയും ചെയ്യുന്നത് ഈ കേരളത്തിന്റെ പൊതുസമൂഹം കാണുകയല്ലേ. ഇപ്പൊ മനസ്സിലായോ ഓരോരുത്തന്മാരുടെ തനിനിറം? ചമ്പൽ കൊള്ളക്കാരെ വെല്ലുന്ന രീതിയിലാണ് KSEB കൊള്ളയടിക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് സർക്കാരിന്റെ കാശുണ്ടാക്കാൻ വേണ്ടി ഈ കൊള്ളയടി നടത്തുമ്പോഴാണ് കേരളീയം എന്ന പേര് പറഞ്ഞുകൊണ്ട് ശ്രീ പിണറായി വിജയന്റെ ഫ്ലക്സ് ബോർഡുകൾക്ക് ചുറ്റും ഇല്ലുമിനേഷൻ ലൈറ്റ് വെക്കാൻ വേണ്ടി മാത്രം 40 ലക്ഷം രൂപ എന്റെയും നിങ്ങളുടെയും പൊതുഖജനാവിൽ നിന്ന് ചെലവഴിച്ചത്. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾക്ക് കോവിഡ് ബാധിച്ച 2-ാമത്തെ സംസ്ഥാനത്തിന്റെ പേര് കേരളം. 1-ാമത്തെ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയും കേരളവും തമ്മിലുള്ള കോവിഡ് രോഗികളുടെ ആകെ എണ്ണ വ്യത്യാസം 9 ലക്ഷമാണ്. പക്ഷെ ജനസംഖ്യയിലെ വ്യത്യാസം 10 കോടിയുടെ വ്യത്യാസമുണ്ട് മഹാരാഷ്ട്രയും കേരളവും തമ്മിൽ. ഇന്ത്യയിൽ ഏറ്റവും അധികം കോവിഡ് രോഗികൾ മരിച്ച 2-ാമത്തെ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം പെർ ഡേ കേസുകൾ ഉണ്ടായിരുന്ന സംസ്ഥാനം കേരളമാണ്. ഇപ്പൊ കോവിഡ് ആരോഗ്യരംഗം ആകെ പൊളിഞ്ഞു പാളിച്ചായി. നിപ്പ, അതിന് നിപ്പയുടെ ഫസ്റ്റ് കോൺടാക്ടിലും സെക്കൻഡ് കോൺടാക്ടിലും ഉള്ള മുഴുവൻ ആളുകളും കൊല്ലപ്പെട്ടു. ആ ബാധിച്ച ആളുകളെല്ലാം കൊല്ലപ്പെടുന്നതിനെയാണോ ഇവർ പ്രതിരോധം എന്ന് പറയുന്നത്?